വൃന്ദാവൻ റിയൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നീ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ പോണ്ടിലേക്ക് ഇറക്കിയാലും ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പോണ്ടിലേക്ക് ഇറക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ കൊണ്ടുവരുന്ന വെള്ളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇവയെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ മീൻ കുഞ്ഞുങ്ങളെ നമ്മുടെ പോണ്ടിലേക്ക് ഇറക്കാവൂ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്തും ട്രാവലിങ്ങിൻ്റെ സമയത്തും പലതരത്തിലുള്ള മുറിവുകൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ മുറിവുകൾ പിന്നീട് ഫംഗൽ ആവാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ടും നമ്മൾ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് ശേഷമേ പോണ്ടിലേക്ക് ഇറക്കാവൂ മീൻ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ലായനി ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഉപ്പ് ലായനിയും മറ്റൊന്ന് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായനിയും പൊട്ടാസ്യം പെർമാങ്കനേറ്റിന് പകരമായി വേണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനി വേണമെങ്കിലും ഉപയോഗിക്കാം അതിനായി നമുക്ക് രണ്ട് ട്രേ ആവശ്യമാണ് ഈ കാണുന്ന രീതിയിലുള്ള രണ്ട് ട്രേ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ടിലും ഇരുപത് ലിറ്റർ വീതം വെള്ളം ഞാൻ നിറച്ചിട്ടുണ്ട് ചെറിയ ഒരു എയറേറ്റർ ഉപയോഗിച്ച് രണ്ടിലും ചെറിയ രീതിയിലുള്ള എയറേഷനും കൊടുക്കണം ഇത് വളരെയധികം അത്യാവശ്യമാണ് കാരണം നമ്മൾ എടുക്കുന്ന ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തിലോപ്പിയ ഞാൻ ഇവിടെ പോണ്ടിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന കോൺസെൻട്രേഷൻ മുപ്പത് പി പി ടി ആണ് ഇത് സർവൈവ് ചെയ്യണമെങ്കിൽ എയറേഷൻ അത്യാവശ്യമാണ് അയഡിൻ ചേർക്കാത്ത കല്ലുപ്പാണ് നമുക്ക് ഇതിനായി ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് ലിറ്റർ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ അറുനൂറ് ഗ്രാം കല്ലുപ്പാണ് ചേർക്കുന്നത് ഇത് ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ അലിയിച്ചെടുത്താൽ നമ്മുടെ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റിനുള്ള സൊല്യൂഷൻ ആയി രണ്ടാമതായി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷനാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വളരെ നേരിയ കോൺസെൻട്രേഷൻ മാത്രം മതി സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ അഞ്ച് ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ആദ്യമായി ഞാൻ ചെയ്യുന്നത് ഈ അഞ്ച് ഗ്രാം പാക്കറ്റിൽ നിന്നും രണ്ട് ഗ്രാം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചെടുക്കും അതിൽ നിന്നും ഇരുന്നൂറ് എമ്മൽ എടുത്ത് ഈ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനുള്ള രണ്ടാമത്തെ സൊല്യൂഷൻ റെഡിയായി ഇനി പൊട്ടാസ്യം പെർമാങ്കനേറ്റ് നിങ്ങൾക്ക് വലിയ പാക്കറ്റാണ് ലഭിക്കുന്നതെങ്കിൽ അളക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട മറ്റൊരു മാർഗമെന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ശകലേച്ച പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ആഡ് ചെയ്ത് ഇളക്കുക നമ്മുടെ കൈ നല്ല രീതിയിൽ കാണുന്ന തരത്തിൽ മാത്രമേ നമ്മൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലയിപ്പിച്ചെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയും നമുക്ക് ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തെടുക്കാം ഫിഷറീസിൽ നിന്നും ലഭിച്ച നാലായിരം ഗിഫ്റ്റ് തിലോപ്പിയ കുഞ്ഞുങ്ങളാണ് കാറിൻ്റെ ഡിക്കിയിലിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് ലഭിക്കുന്നത് ലഭിച്ചത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങളെല്ലാം നല്ല ആക്റ്റീവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഒരിഞ്ചിനോളം അടുത്ത് വലിപ്പം ഉള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെയുള്ള പാക്കറ്റിലായിട്ടാണ് കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ പാക്കറ്റിനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം ട്രാവലിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും രോഗാണുക്കൾ ഇതിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനായാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിവാമെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ പാക്കറ്റുകൾ താപനില തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോണ്ടിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് വരുന്നത് രണ്ട് ലെയർ ഉള്ള കവറിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത് ഇതിലെ ആദ്യത്തെ ലെയർ അഴിച്ച് മാറ്റിയിട്ട് പോണ്ടിലേക്ക് ഇറക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇങ്ങനെ ഒരു ലെയർ മാറ്റിയതിന് ശേഷം പോണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ നമ്മുടെ പോണ്ടുമായി ഈക്വൽ ആവുന്നതാണ് എൻ്റെ അക്കോപ്പോണിക്സ് ടാങ്കിന് കുറച്ച് ആഴം കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ ബയോഫ്ലോക്ക് ടാങ്കിലേക്കാണ് ഈ ബാഗുകളെല്ലാം ഇട്ടിരിക്കുന്നത് ഇതേ രീതിയിൽ ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഹച്ചറിയിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളത്തിൽ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ വെള്ളം യാതൊരു തരത്തിലും നമ്മുടെ പോണ്ടിലെ വെള്ളവുമായി മിക്സ് ചെയ്യാൻ പാടില്ല ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ഒരു വലയും തൊട്ടിയും വച്ചതിന് ശേഷം ഈ വലയിലൂടെ ഈ പാക്കറ്റിലെ വെള്ളവും മീൻകുഞ്ഞുങ്ങളെയും ഒഴിക്കുക അപ്പോൾ ഈ വലയിൽ നമുക്ക് മീൻകുഞ്ഞുങ്ങളെ മാത്രം ലഭിക്കുന്നതാണ് ആദ്യത്തെ തവണ ഈ പാക്കറ്റ് അഴിക്കുന്നതിന് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇരുമ്പൊക്കെ ഉപയോഗിച്ച് കണ്ടിച്ചാണ് എടുത്തത് പിന്നീടാണ് ഇത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇട്ടാണ് എല്ലാ മീൻകുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് വരുന്ന കവറുകളും ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാക്കറ്റിൻ്റെ അഗ്രം നല്ല ശക്തിയായി ഒന്ന് പിടിച്ച് വലിച്ചാൽ ഈ റബ്ബർ വളരെ പെട്ടെന്ന് ഊരിപ്പോകുന്നതാണ് ഇപ്പോൾ നമ്മുടെ കൂടെയിൽ മീൻകുഞ്ഞുങ്ങളെ മാത്രം ലഭിച്ചു ഈ മീൻകുഞ്ഞുങ്ങളെ ആദ്യം നമ്മൾ ഉപ്പ് ലായനിയിലേക്കാണ് ഇറക്കി വെക്കുന്നത് ഇത് ഏകദേശം മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നമുക്ക് ഇതേ രീതിയിൽ മുക്കി വയ്ക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ മുപ്പത് പി പി ടി അളവിലാണ് ഉപ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ കൂടുതൽ ഈ ഉപ്പ് വെള്ളത്തിൽ മീൻകുഞ്ഞുങ്ങളെ വയ്ക്കാൻ പാടില്ല തിലോപ്പിയ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺസെൻട്രേഷൻ എടുത്തത് വാള നട്ടർ പോലെയുള്ള മത്സ്യങ്ങളാണെങ്കിൽ ഇതിലും കോൺസെൻട്രേഷൻ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനിയിലും ഏകദേശം മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ മാത്രമേ മീൻ മുക്കി മുക്കിവെക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം പൂർത്തിയായി ഇനി ഈ മീൻകുഞ്ഞുങ്ങളെ നമുക്ക് പോണ്ടിലേക്ക് നിക്ഷേപിക്കാം ഇതേ രീതിയിൽ നമ്മുടെ കൂടെയിലുള്ള കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് നേരം താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ മീൻകുഞ്ഞുങ്ങൾ സാവധാനം വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നേരം വച്ചതിന് ശേഷവും കുറച്ച് മീനുകൾ സാധാരണ ഇറങ്ങി പോകാറില്ല അവയെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുക ഇതേ രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ പാക്കറ്റിലുമുള്ള മീൻകുഞ്ഞുങ്ങളെ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ ഉപ്പ് ലായനി ഇവയിൽ മുക്കിയ ശേഷം മാത്രം കുളത്തിലേക്ക് നിക്ഷേപിക്കുക ഇതേ രീതിയിൽ നമ്മൾ എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് മീൻ കൃഷി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് മീൻ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നിലവിൽ മീൻ മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കർഷകർക്കും അറിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ മീൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നപേക്ഷിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എപ്പോഴും നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ആദ്യം വളർത്തുന്നത് ഇതേ രീതിയിലുള്ള ഹാപ്പയിലായിരിക്കണം കാരണം പോണ്ടിലേക്ക് മീൻകുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലോസായി വാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു രണ്ടാഴ്ചയെങ്കിലും ഇതേ രീതിയിൽ ഹാപ്പയിൽ വളർത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ അക്കോപോണിക്സ് പോണിക്സ് ബയോഫ്ലോക്ക് ഡയാറ്റം മത്സ്യകൃഷി എന്നിവയെക്കുറിച്ച് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം നിങ്ങൾ കാണണം എല്ലാ വീഡിയോയും കാണുന്ന ഒരാൾക്ക് വളരെ നിഷ്പ്രയാസം മത്സ്യകൃഷി ചെയ്യാനും അത് സക്സസ് ആക്കാനും പറ്റുന്നതാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം